ഐ ആം അനീഷ്. ഞാനിവിടെ അവതരിപ്പിക്കുന്നത് മീറ്റ് ദ ബ്രിഡ്ജ് എക്സ്പെരിമെന്റ്. ഈ എക്സ്പെരിമെന്റിന്റെ എയിം എന്നത് ടു ഫൈൻഡ് ദി റെസിസ്റ്റൻസ് ഓഫ് ആൻ അൺനോൺ വയർ, ആൾസോ ഇറ്റ്സ് റെസിസ്റ്റിവിറ്റി. ഈ എക്സ്പെരിമെന്റിൽ ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് എന്നത് മീറ്റ് ദ ബ്രിഡ്ജ് അപ്പാരറ്റസ്, ബാറ്ററി എലിമിനേറ്റർ, അൺനോൺ വയർ, കീ, ഗാലോണോമീറ്റർ, ജോക്കി ആൻഡ് ദി റെസിസ്റ്റൻസ് ബോക്സ്. ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് മീറ്റർ ബ്രിഡ്ജ് ഈസ് വീറ്റ്സൺസ് ബ്രിഡ്ജ്. ഇപ്പോൾ ഞാൻ അൺനോൺ റെസിസ്റ്റൻസ് വെച്ചിരിക്കുന്നത് ലെഫ്റ്റ് ഗ്യാപ്പിലാണ്. ലെഫ്റ്റ് ഗ്യാപ്പിൽ നിന്നുള്ള ബാലൻസ് ഇല്ലെങ്കിൽ, സ്മോൾ ലെറ്റർ അല്ലാണെങ്കിൽ, അൺനോൺ റെസിസ്റ്റൻസ് എക്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ഇൻറ്റു എൽ ഡിവൈഡ് ബൈ 100 - L, വെർ ആർ ഈസ് ദി റെസിസ്റ്റൻസ് ഓഫ് റെസിസ്റ്റൻസ് ബോക്സ്. കണക്ഷൻസ് എങ്ങനെയാണ് പരിചയപ്പെടാം. ലെഫ്റ്റ് ഗ്യാപ്പിൽ അൺനോൺ റെസിസ്റ്റൻസ് ഓഫ് നിക്രോം ബൈ ഓഫ് ലെങ്ത് 25 cm. ഇൻ ദി റൈറ്റ് ഗ്യാപ്പ് റെസിസ്റ്റൻസ് ബോക്സ് ഫ്രം സെന്റർ ഗാലോണോമീറ്റർ ആൻഡ് ദെൻ ടു ജോക്കി. അടുത്തതായി ദർ ആർ ടു പോയിന്റ്സ് എ ആൻഡ് ബി. എ എന്ന പോയിന്റിൽ നിന്ന് ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക്, നെഗറ്റീവിൽ നിന്ന് കീയിലേക്ക്, ഫ്രം കീ ടു ദി നെക്സ്റ്റ് പോയിന്റ് ബി. അടുത്തതായി ബാറ്ററി എലിമിനേറ്റർ 1 volt, 2 volt ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കീ ഇൻസെർട്ട് ചെയ്യും. അൺനോൺ റെസിസ്റ്റൻസ് ലെഫ്റ്റ് ഗ്യാപ്പിൽ വെച്ചതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ബാലൻസ് എടുക്കേണ്ടത്. നമുക്ക് കണക്ഷൻസ് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. എയിൽ ടച്ച് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഗാലോണോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. അടുത്തതായി ബിയിൽ ടച്ച് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണക്ഷൻസ് ശരിയാണ്. അടുത്തതായി റീഡിംഗ്സ് എങ്ങനെ എടുക്കുന്നത് നോക്കാം. ലെഫ്റ്റ് ഗ്യാപ്പിലാണ് ഇപ്പോൾ അൺനോൺ റെസിസ്റ്റൻസ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് റീഡിംഗ് എടുക്കേണ്ടത്. ഗാലോണോമീറ്ററിൽ 0 diffraction കാണിക്കുന്നതിന് വേണ്ടി ജോക്കി ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് കുറേശ്ശെ മൂവ് ചെയ്യും. ഇപ്പൊ 0 diffraction കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതാണ് നമ്മുടെ ബാലൻസിങ് ലെങ്ത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ 46 cm ആണ് L1 കിട്ടിയിരിക്കുന്നത്. റീഡിംഗ് നമുക്ക് ഒബ്സർവേഷൻ കോളത്തിൽ 46 cm. അടുത്തത് റെസിസ്റ്റൻസ് ബോക്സിൽ 2 ohm റെസിസ്റ്റൻസ് സെറ്റ് ചെയ്യാം. ഇനി സെക്കൻഡ് ഒബ്സർവേഷൻ കണ്ടുപിടിക്കാം. അടുത്ത റീഡിംഗ് 3 ohm. പക്ഷെ റെസിസ്റ്റൻസ് ബോക്സിൽ 3 ohm എന്നൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ 2 ohm 1 ohm നമ്മൾ ഓപ്പൺ ചെയ്യാം. 2 + 1 = 3. ഇതേപോ 3 ohm റെസിസ്റ്റൻസിന്റെ ഒബ്സർവേഷൻ നോക്കാം. ഇതേ രീതിയിൽ റെസിസ്റ്റൻസ് ബോക്സിൽ 4 ohm, 5 ohm, 6 ohm എന്നീ റെസിസ്റ്റൻസുകൾ സെറ്റ് ചെയ്ത് ബാലൻസ് ലെങ്ത് കണ്ടുപിടിക്കുക. സൈഡ് ബാലൻസ് ലെങ്ത് L2 കണ്ടുപിടിക്കാനായി അൺനോൺ റെസിസ്റ്റൻസും റെസിസ്റ്റൻസ് ബോക്സും നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാം. ഇനി റെസിസ്റ്റൻസ് ബോക്സിൽ 1 ohm സെറ്റ് ചെയ്ത് L2 ആദ്യത്തെ റീഡിംഗ് കണ്ടുപിടിക്കാം. അൺനോൺ റെസിസ്റ്റൻസ് റൈറ്റ് ഗ്യാപ്പിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിൽ നിന്നുള്ള റീഡിംഗ് എടുക്കാം. റൈറ്റ് സൈഡിൽ നിന്നുള്ള റീഡിംഗ് എടുക്കുമ്പോൾ താഴെയുള്ള സ്കെയിലാണ് നോക്കേണ്ടത്. ജോക്കി റൈറ്റ് സൈഡിൽ നിന്ന് മൂവ് ചെയ്യിക്കാം. ഓക്കെ, ദെർഫോർ L2 ആദ്യത്തെ റീഡിംഗ് 51 cm. ഒബ്സർവേഷൻ കോളത്തിൽ നോട്ട് ചെയ്യാം. ഇതുപോലെ തന്നെ റെസിസ്റ്റൻസ് ബോക്സിൽ 2 ohm, 3 ohm എന്നിങ്ങനെയുള്ള റെസിസ്റ്റൻസുകൾ റെസിസ്റ്റൻസ് ബോക്സിൽ സെറ്റ് ചെയ്ത് പുതിയ L2 റീഡിങ്ങുകൾ കണ്ടുപിടിക്കാം. അടുത്തതായി മീൻ ലെങ്ത് കണ്ടുപിടിക്കാം. മീൻ ലെങ്ത് കാണാനുള്ള ഫോർമുല L=L1 + L2 / 2. ഒന്നാമത്തെ മീൻ ലെങ്ത് എന്ന് പറയുന്നത്
46 plus 51 divided by 2, which is equal to 48.5. അടുത്ത കോളത്തിൽ 100 മൈനസ് എൽ വാല്യൂ കണ്ടുപിടിക്കാം. ഹിയർ 100 മൈനസ് 48.5 വിച്ച് ഈസ് ഈക്വൽ ടു 51.5. അടുത്ത കോളത്തിൽ എക്സ് കണ്ടുപിടിക്കാം. ആർ എൽ ബൈ 100 മൈനസ് എൽ. ഹിയർ 1 × 48.5 ഡിവൈഡഡ് ബൈ 51.5 വിച്ച് ഈസ് ഈക്വൽ ടു 0.9417 ഓം. ഇതേ രീതിയിൽ ഓരോ വാല്യൂവിന്റെയും unknown resistance കണ്ടുപിടിക്കാം. That we have to find mean value of unknown resistance. എനിക്ക് കിട്ടിയ മീൻ വാല്യൂ ഓഫ് അൺനോൺ റെസിസ്റ്റൻസ് എക്സ് ഈസ് ഈക്വൽ ടു 1.072 ഓം. അടുത്തതായി റെസിസ്റ്റിവിറ്റി ഓഫ് ദി നിക്രോം വയർ റോ കണ്ടുപിടിക്കാനായി പൈ ആർ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ എൽ എന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ആർ എന്നത് റേഡിയസ് ഓഫ് നിക്രോം വയർ ആണ്. എക്സ് എന്നാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ. എൽ എന്നത് ലെങ്ത് ഓഫ് നിക്രോം വയർ. സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് നിക്രോം വയറിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാം. ഈ സ്ക്രൂ ഗേജിന്റെ കോയിൻസിഡൻസ് 89 കിട്ടി. അപ്പോൾ സീറോ കറക്ഷൻ ഈസ് ഈക്വൽ ടു 100 − 89, വിച്ച് ഈസ് ഈക്വൽ ടു 11. എനിക്ക് കിട്ടിയ മീൻ ഡയമീറ്റർ ആണ് 0.5887 mm. ആർ ഈസ് ഈക്വൽ ടു ഡി ബൈ 2 എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം. എനിക്ക് ഇവിടെ കിട്ടിയ റേഡിയസ് ആണ് 0.2947 mm, which is equal to 0.2947 × 10⁻³ m. ഈ നിക്രോം വയറിന്റെ ലെങ്ത് 25 cm ആണ്, which is equal to 25 × 10⁻². ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാം. എനിക്ക് ഇവിടെ കിട്ടിയ റെസിസ്റ്റിവിറ്റി ആണ് 1.66 × 10⁻⁶ ohm. റിസൾട്ട് ഓഫ് ദി എക്സ്പെരിമെന്റ്: റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 1.072 ohm. And resistivity of the given material of wire is equal to 1.66 × 10⁻⁶ ohm meter. Thank you for watching this video.